ലൈംഗികാരോപണങ്ങളിൽ പരസ്യ പ്രതികരണങ്ങളിൽ നിന്നൊഴിഞ്ഞ് അമ്മ സംഘടന. പരാതികൾ ആരോപണ വിധേയർ ഒറ്റയ്ക്ക് നേരിടണം എന്നാണ് സംഘടനയുടെ നിലപാട്. അതേസമയം കൂട്ടരാജിക്ക് പിന്നാലെ അമ്മയിൽ പുതിയ ഭരണസമിതിക്കായി ചർച്ചകളും സജീവമാണ്. നിതിൻ പ്രഭാകരൻ വിവരങ്ങൾ നൽകും. നിതിൻ, എന്തായാലും അമ്മയെ സംബന്ധിച്ച് ഈ ഒരു പരാതികൾ, നടന്മാർക്കെതിരെ ഉയർന്നു വന്ന പരാതികൾ വലിയൊരു ബാധ്യതയാണ്. ഇവിടെ സംരക്ഷിക്കില്ല, ഒറ്റയ്ക്ക് നേരിടണം എന്നുള്ള സന്ദേശം അമ്മയുടെ ഭാഗത്തു നിന്ന് വ്യക്തമാണോ? തീർച്ചയായും ശുചി, അമ്മയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു സന്ദേശമാണ് അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ആരോപണം, ലൈംഗിക ആരോപണം ഉൾപ്പെടെ നേരിട്ടവർക്ക് ഒരു പിന്തുണ സംഘടന എന്ന രൂപത്തിൽ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് എക്സിക്യൂട്ടീവ് പിരിച്ചു പോകാൻ തീരുമാനിച്ചത്. ആരോപണം നേരിടുന്നവർ ഒറ്റയ്ക്ക് തന്നെ അത് നേരിട്ടോളം, അല്ലെങ്കിൽ ആ വിഷയം കൈകാര്യം ചെയ്തോളം എന്നൊരു നിലപാടാണ് അമ്മ യോഗത്തിൽ മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെ തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ ഇനി പരസ്യ പ്രതികരണത്തിന്റെ ആവശ്യം ഇല്ലെന്നും, ഏതെങ്കിലും വിഷയത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രതികരണത്തിന് ആരാഞ്ഞാൽ അത്തരത്തിൽ പരസ്യ പ്രതികരണം നടത്തരുതെന്നും അംഗങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും പാലിക്കപ്പെടുമോ എന്നത് മറ്റൊരു കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ അമ്മയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഏത് തരത്തിൽ തീർക്കാൻ കഴിയും, അല്ലെങ്കിൽ അമ്മയിലെ പ്രയാസ അമ്മയ്ക്കുള്ളിൽ ഉടലെടുത്ത വിഷയങ്ങൾ ഏത് തരത്തിൽ തീർക്കാൻ കഴിയും എന്നാണ് മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്. 2 മാസത്തിനകം പുതിയ ഭരണസമിതി നിലവിൽ വരണം. സമുദായത്തിലൂടെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. പഴയ ആളുകളെയും അതോടൊപ്പം തന്നെ പുതിയ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ എക്സിക്യൂട്ടീവ് എന്നതാണ് പല അംഗങ്ങളുടെയും നിലപാട്. എന്നാൽ ഇത് എത്രത്തോളം വിജയിക്കും, മത്സരമില്ലാതെ ഈ ഒരു എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുക്കാൻ കഴിയുമോ എന്ന ആശങ്കയടക്കം മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. കാരണം അമ്മയിൽ ചേരി തിരിഞ്ഞ് മത്സരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ, അത് അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അത് അമ്മയുടെ തകർച്ചയ്ക്ക് കാരണമാകും എന്നൊരു വിലയിരുത്തലും മുതിർന്ന അംഗങ്ങൾക്കുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ വളരെ സൂക്ഷിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചാണ് അംഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പൊടുന്നനെയുള്ള പ്രസ്താവനകളോ പരസ്യ പ്രസ്താവനകളോ വേണ്ട എന്ന കർശന താക്കീത് നിർദ്ദേശവും അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഫിജി, നിതിൻ, ഈ മോഹൻലാലോ മമ്മൂട്ടിയോ ഇല്ലെങ്കിൽ ഈ സംഘടനയുടെ തലപ്പത്ത വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ അതിൻ്റെ ഒരു ഗതി പോക്ക് അത്ര സുഗമമാവില്ല. പ്രത്യേകിച്ച് അമ്മ സംഘടനയെ സംബന്ധിച്ച് ഇവർക്ക് ഫണ്ട് സ്വരൂപമൊക്കെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അംഗങ്ങളെയും സംയോജിപ്പിച്ച് ഐക്യത്തോടെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന്, മോഹൻലാലിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന്, നേരത്തെ ഇന്നസെൻറ്റിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. യുവ താരങ്ങൾ, യുവ നടന്മാരും നടികളും ഒക്കെ ഈ രംഗത്തേക്ക് വരുമ്പോൾ അതിൽ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാകുമോ, കുറവ് സംഭവിക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക അമ്മ യോഗത്തിലെത്തിയ പ്രതിനിധികൾക്കും മറ്റുമുണ്ട്. അമ്മ സിനിമാക്കാർക്ക്, സിനിമാ മേഖലയിലുള്ളവർക്കൊക്കെ ഉണ്ട്. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും ഫിജി പറഞ്ഞത് ഏറെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം ഇന്നസെന്റ്, മോഹൻലാൽ ഉൾപ്പെടെ തലപ്പത്ത് മുതിർന്ന അംഗങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായി എല്ലാവരെയും ഉത്തരവാദിത്വത്തോട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ താരം, അല്ലെങ്കിൽ ഒരു പുതുമുഖം ഈ പദവിയിലേക്ക് വരുമ്പോൾ അത്തരത്തിൽ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊരു ആശങ്ക പലർക്കുമുണ്ട്. ഒരു പക്ഷേ ഒരു മുതിർന്ന അംഗം തന്നെ വീണ്ടും തലപ്പത്ത് എത്താനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. മോഹൻലാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞെങ്കിലും അദ്ദേഹം പൂർണ്ണമായും സംഘടനയിൽ നിന്ന് മാറി നിൽക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള നടന്മാരുമായി സംസാരിച്ച ശേഷമാണ് മോഹൻലാൽ ഈ സ്ഥാനമൊഴിയുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് ഒരു മുതിർന്ന അംഗം തന്നെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിലവിൽ അമ്മയ്ക്കകത്ത് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരമാവധി തീർക്കാനുള്ള ഒരു നീക്കമാണ് മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കാരണം പ്രത്യേകിച്ച് വിമത സ്വരം ഉയർത്തിയ ജഗദീഷ് ഉൾപ്പെടെയുള്ളവരെ മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നു. കാരണം സംഘടന യാതൊരു കാരണവശാലും പിളരരുത്, അല്ലെങ്കിൽ സംഘടനയ്ക്കൊരു തകർച്ച ഉണ്ടാകരുത് എന്നൊരു നിർബന്ധം ഈ മുതിർന്ന അംഗങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. നമ്മൾക്ക് ലഭ്യമായ വിവരപ്രകാരം ഒരു മുതിർന്ന അംഗം തന്നെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു പുതുമുഖത്തെ കൊണ്ടുവരുന്ന ആ തരത്തിലുള്ള ഒരു ഫോർമുല ഉരുത്തിരിയും എന്ന് തന്നെയാണ് ഇപ്പോഴും പല അംഗങ്ങളും വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ അമ്മയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയായിരിക്കും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും, അതായത് അമ്മയുടെ തലപ്പത്ത് ഉണ്ടായിരുന്ന മുതിർന്ന അംഗങ്ങളുടെ ഭാഗത്തുനിന്നും ഇനി വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുക. ഫിജി, നിതിൻ, അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ അമ്മയെ നവീകരിക്കുകയാണല്ലോ ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരോപണങ്ങൾ നേരിടുന്നവരെ മുഴുവനായി ഇപ്പോൾ അമ്മ ഇവരുടെ കാര്യത്തിൽ നടപടിയൊന്നും എടുത്തിട്ടില്ല. അവർ സ്വമേധയാ സ്ഥാനങ്ങളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്കിലും കേസും ആരോപണങ്ങളും മറ്റുമായി മുന്നോട്ട് പോകുന്നവരെ
പൂർണ്ണമായും അമ്മയിൽ നിന്ന് ഒഴിപ്പിച്ചു നിർത്താൻ, അമ്മയിൽ നിന്ന് പുറത്താക്കാൻ അവരെ കൊണ്ട് കഴിയേണ്ടതില്ലേ? ഫിജി, അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഇല്ല. കാരണം ആരോപണം നേരിടുന്ന ആളുകൾക്ക് അന്വേഷണം നടത്തി അഗ്നിശുദ്ധി തെളിയിക്കട്ടെ എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. കാരണം അവർക്ക് കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ കേസ് നടക്കുന്ന സാഹചര്യത്തിൽ അവരെ തള്ളിപ്പറയേണ്ട ആ സാഹചര്യമില്ല. കാരണം ഇവർക്കെതിരെല്ലാം തന്നെ ആരോപണം മാത്രമാണുള്ളത്. ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തി ഇവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ അപ്പോൾ നടപടി എന്നാണ് അമ്മ നേതൃത്വത്തിന്റെ ഒരു നിലപാട്. അല്ലാത്ത പക്ഷം അവരെ പൊടുന്നനെ സംഘടനയിൽ നിന്ന് പുറത്താക്കി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണം. കാരണം കേസിന്റെ വിധി വന്നാൽ അല്ലെങ്കിൽ ഈ അന്വേഷണം നടത്തി അതിൽ വിധി വന്നാൽ അപ്പോൾ കാര്യങ്ങൾ നോക്കാം. അല്ലാത്ത പക്ഷം അവരെ സംരക്ഷിച്ച് നിർത്തും. കാരണം അവർക്ക് പരസ്യ പിന്തുണയോ അല്ലെങ്കിൽ സഹായമോ നൽകില്ലെങ്കിലും അവരെ സംഘടനയ്ക്കകത്തു നിന്ന് പുറത്താക്കേണ്ട എന്ന തീരുമാനം തന്നെയാണ് മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെ കൈക്കൊണ്ടിരിക്കുന്നത്. കുറ്റം തെളിഞ്ഞാൽ ആ ഘട്ടത്തിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാം. അതുവരെ അവർ അമ്മയിൽ അംഗങ്ങളായി തന്നെ തുടരും എന്ന് തന്നെയാണ് മുതിർന്ന അംഗങ്ങൾ നൽകിയിരിക്കുന്ന വിവരം. ഫിജി, ശരി, നിതിൻ പ്രഭാകരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.